السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും എല്ലാ രോഗത്തെ തൊട്ടും കടങ്ങളെ തൊട്ടും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തൊട്ടും മാനസിക പ്രശ്നങ്ങളെ തൊട്ടും എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ നീ പുറത്തു തരണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ നിന്റെ പരിശുദ്ധ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും അള്ളാഹുവിൻ്റെ വലിയ ഞഅമത്ത് കൊണ്ട് പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമായ റബീഉൽ അവ്വൽ 12നോടനുബന്ധിച്ച് നാം ഒക്കെയും കഴിയുന്ന പരമാവധി ധാരാളം കർമ്മങ്ങൾ ചെയ്തവരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതിന് അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കൊണ്ട് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ 114 സൂറത്തുകളിൽ വേറിട്ട ഒരു വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ സൂറത്താണ്. 135 ആയത്തുകളുള്ള ഒരു സൂറത്താണ് ഇത്. ഈ സൂറത്തിൻ്റെ പേരാണ് സൂറത്ത് ത്വഹ. അള്ളാഹു സുബ്ഹാനഹു തആല വളരെ സുന്ദരമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്ത് ത്വഹ. ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ധാരാളം കാര്യങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. മാത്രമല്ല, അതുകൊണ്ട് നമുക്ക് ആഖിറത്തിലും വലിയ പ്രതിഫലമാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിൻ്റെ മുമ്പേ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഓതിയ ഒരു സൂറത്താണ് ഈ സൂറത്ത് ത്വഹ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഈ സൂറത്ത് ഓതിയിരിക്കണം. കാരണം അത്രക്കും വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരു സൂറത്താണ് ഇത്. മാത്രമല്ല, ഈ സൂറത്ത് ഒരു വട്ടം ഓതിയാൽ തന്നെ മുഹാജിരീങ്ങളായ അൻസാറുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന പുണ്യം ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, സ്വർഗവാസികൾ സ്വർഗത്തിൽ പാട്ടുപോലെ പാടിക്കൊണ്ട് നടക്കുന്ന ഓതി നടക്കുന്ന രണ്ട് സൂറത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് സൂറത്ത് യാസീനാണ്, രണ്ടാമത്തേത് സൂറത്ത് ത്വഹയാണ്. അപ്പോൾ സ്വർഗവുമായി ബന്ധമുള്ള ഒരു സൂറത്താണ് ഇത്. ഈ സൂറത്ത് ത്വഹയുടെ ബറക്കത്ത് കൊണ്ട് നാം എല്ലാവർക്കും പരിശുദ്ധമായ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ഖിലാഫത്തിൻ്റെ 2-ാമത്തെ ചേറിലിരുന്ന നീതിയുടെ വലിയ നായകനായിരുന്നു ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നാൽ ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായ സൂറത്താണ് സൂറത്ത് ത്വഹ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ കരുത്തുള്ള ആ മനസ്സിനെ മാറ്റിമറിച്ച ഒരു സൂറത്താണ് സൂറത്ത് ത്വഹ. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല ആകാശ ഭൂമികളെ പടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്ത ഒരു സൂറത്താണ് സൂറത്ത് ത്വഹ. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ധാരാളം മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഗുണങ്ങളും അടങ്ങിയ ഒരു സൂറത്താണ് സൂറത്ത് ത്വഹ.
ഈ സൂറത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്ത് ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ പതിവായിട്ട് ഓതിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ആഗ്രഹിക്കുന്നതും അവൻ ചെയ്യുന്നതും അവൻ തുടങ്ങുന്നതും അവൻ്റെ എല്ലാ കാര്യങ്ങളിലും വലിയ വിജയം നൽകുന്നതാണ്. അതുകൊണ്ട് ഈ സൂറത്ത് നിങ്ങൾ കഴിയുന്നതും മുഴുവനായിട്ടും ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഓതുക, അല്ലെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയത് 1 മുതൽ 8 വരെയുള്ള ആയത്ത് നിങ്ങൾ മറക്കാതെ ഓതുക. എന്നാൽ ഇൻഷാല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ നല്ല ഹലാലായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെയും നിങ്ങൾക്ക് അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ്. നിങ്ങൾ നല്ലൊരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സ്വാലിഹായ സന്താനങ്ങൾ ജനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ കടങ്ങൾ വീടി സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സന്തോഷവും സമാധാനവും ബറക്കത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടാൻ നിങ്ങൾ ഈ സൂറത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കുക, അല്ലെങ്കിൽ ഈ സൂറത്ത് മുഴുവനായിട്ടും നിങ്ങൾ ഓതുക. അതാണ് ഏറ്റവും നല്ലത്, വലിയ മഹത്വമുള്ള കാര്യമാണ്. ഇനി ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ജീവിതത്തിൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ സംഭവിച്ചാലൊക്കെ അതൊക്കെയും പെട്ടെന്ന് മാറിക്കിട്ടാൻ ശമനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് ത്വഹയുടെ 105-ാമത്തെ ആയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതി അത് വെള്ളത്തിൽ മന്ത്രിച്ച് നല്ല ഇഖ്ലാസോടുകൂടി നല്ല വിശ്വാസത്തോടുകൂടി നിങ്ങൾ ആ വെള്ളം ആ രോഗിക്ക് കൊടുക്കുക. എന്നാൽ ആ രോഗിയുടെ ആ രോഗം പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ നല്ല വിശ്വാസത്തോടുകൂടി നല്ല ഇഖ്ലാസോടുകൂടി ഈ സൂറത്തിൻ്റെ 105-ാമത്തെ ആയത്ത് നിങ്ങൾ ഓതി അത് മന്ത്രിച്ച് വെള്ളത്തിൽ നിങ്ങൾ മന്ത്രിച്ച് ഊതി ആ വെള്ളം നിങ്ങളുടെ രോഗിക്ക് കൊടുത്താൽ ആ രോഗിയുടെ രോഗം ഇൻഷാല്ലാ പെട്ടെന്ന് ശമനം കിട്ടുന്നതാണ്. ഇനി ജീവിതത്തിൽ മറവി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മറവി ഉണ്ടെങ്കിൽ അവരുടെ ആ മറവി ഇല്ലാതിരിക്കാൻ നിങ്ങൾ ഈ സൂറത്ത് ത്വഹയുടെ 131, 132 ഈ 2 ആയത്തുകളും ഓതിയിട്ട് നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഓതുക. എന്നിട്ട് ആ വെള്ളം മറവിയുള്ള ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുക. എന്നാൽ ഇൻഷാല്ലാ അവരുടെ ജീവിതത്തിൽ പിന്നീട് അവർക്ക് മറവി ഉണ്ടാകുന്നതല്ല, നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും അവർക്ക് ലഭിക്കും. ഇനി ജീവിതത്തിൽ വിവാഹം ശരിയാകാത്ത ആളുകൾ, വിവാഹം എന്നല്ല ജീവിതത്തിൽ നിങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങൾ ശരിയാകാതെ പല തടസ്സങ്ങൾ കാരണവും മുടങ്ങിക്കിടക്കുന്നുണ്ടോ അതൊക്കെയും നിങ്ങൾക്ക് ശരിയായി കിട്ടാൻ നിങ്ങൾ ഈ സൂറത്ത് ത്വഹ 21 ദിവസം നിങ്ങൾ പതിവായിട്ട് ഓതുക. മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യം ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാകില്ല. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക. മാത്രമല്ല ഈ സൂറത്ത് പതിവായി ഓതുന്ന ആളുകൾക്ക് സിഹ്ർ ഏൽക്കില്ല. ആര് തന്നെ ഇവർക്ക് സിഹ്ർ ചെയ്താലും സിഹ്ർ ഏൽക്കില്ല. മറ്റുള്ളവരുടെ നാക്കേറോ കണ്ണേറോ ഏൽക്കില്ല. ഇനി നിങ്ങൾ സൂറത്ത് ത്വഹയുടെ 25, 26, 27, 28 ഈ 4 ആയത്തുകൾ നിങ്ങൾ എല്ലാ ദിവസവും 3 പ്രാവശ്യം പതിവായി ഓതിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും, കച്ചവടത്തിൽ നല്ല ബറക്കത്തുണ്ടാകും. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി നേട്ടങ്ങളും മഹത്വങ്ങളുമുള്ള ഒരു സൂറത്താണ് സൂറത്ത് ത്വഹ. ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിങ്ങൾ മുടങ്ങാതെ ഓതിയാൽ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
ഒക്കെ നിങ്ങൾക്ക് ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ജീവിതത്തിൽ നിറവേറ്റി തരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകുന്നതാണ്. മാത്രമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പരലോകത്തും വലിയ വിജയമാണ് ഉണ്ടാകുക. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവൽ മാസം 12 കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ഒരിക്കലും നിർത്തരുത്. എപ്പോഴും നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കൊണ്ട് തുടങ്ങുന്ന ഞാൻ ഈ പറഞ്ഞ ഈ സൂറത്ത് ത്വഹ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും ഇന്ന് മുതൽ തന്നെ നിങ്ങൾ തുടങ്ങുക. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. ഇനി നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ഒരു വട്ടം നിങ്ങൾക്ക് ഓതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടന്നു കിട്ടേണ്ടത് അതിനാവശ്യമായ ആയത്തുകൾ ആ എണ്ണം നിങ്ങൾ ഓതുക. കഴിയുന്നതും നിങ്ങൾ എല്ലാ ദിവസവും മുഴുവനായിട്ടും ഈ സൂറത്ത് ഓതാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.